അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു സങ്കടം തോന്നി. ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് വലിയ വിശ്വാസികളുടെ ആശാകേന്ദ്രമായിരുന്ന സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ മലേഷ്യ നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. സയ്യിദാത്തുകളും അതേപോലെ പണ്ഡിതന്മാരും ഈ ലോകത്തിൻ്റെ വിളക്കുകളാണ്. ഒരു സയ്യിദിൻ്റെ മൂല്യം എന്താണെന്ന് അറിയുന്നവർക്കാണ് ഇത്തരം വേർപാടുകളുടെ വേദനയുടെ ആഴം തിരിച്ചറിയും. അള്ളാഹു അദ്ദേഹത്തെയും നമ്മുടെയും എല്ലാവരെയും ജന്നാത്തുൽ ഫിറദോസിൽ മുത്ത് റസൂലുള്ളാഹിനെ കൂടെ ഒരുമിപ്പിക്കട്ടെ. വലിയൊരു വിഷമം തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സയ്യിദന്മാർ എങ്ങനെയാണ്, സയ്യിദന്മാരോടുള്ള സ്നേഹമാണ് നമ്മുടെ വിശ്വാസത്തിന് ദൃഢപ്പെടുത്തുന്നത്. മർക്കസു സഖാഫത്തി സുന്നിയ വൈസ് പ്രസിഡൻറ്റും സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ ഇനി ജ്വലിക്കുന്നൊരോർമ്മ. 82 വയസ്സായിരുന്നു ആ സയ്യിദിന്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച വൈകിട്ട് 6:30 അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സയ്യിദ് കുടുംബത്തിലെ ഏറ്റവും മഹത്തരമുള്ള ഒരംഗത്തെയാണ്. പടച്ചറബ്ബെ, മഹാന്മാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, സയ്യിദന്മാരായ ആളുകൾ ഓരോ നിമിഷവും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യമറിയുന്നവർക്ക് സങ്കടപ്പെടാതിരിക്കാനാവില്ല. മർക്കസിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജനാസ നിസ്കാരം കഴിഞ്ഞ് തിരൂരിലെ നടുവിലങ്ങാടിയിലുള്ള വസതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് ഇന്ന് രാവിലെ 9 മൈത്ത് നമസ്കാരവും കഴിഞ്ഞ് കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോയി. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച, പ്രയത്നിച്ച, സംസാരിച്ച ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു ഈ സയ്യിദ്. കൊയിലാണ്ടിയിൽ വച്ച് ജനാസ നമസ്കരിക്കാൻ 100 ആളുകളായിരുന്നു പങ്കെടുത്തിരുന്നത്. ഉച്ചയ്ക്ക് 2 ശേഷം കൊയിലാണ്ടിയിലെ വലിയ കത്ത് മഖാമിൽ അദ്ദേഹത്തിൻ്റെ കബറിടമൊരുങ്ങി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും ഷെരീഫ ഖദീജ ബീവിയുടെയും മകനായിട്ട് 1941 March 11 ഈ വലിയ സയ്യിദ് ജനിക്കുന്നത്. 30 മലേഷ്യയിൽ സേവനമനുഷ്ഠിച്ച തങ്ങൾ മലേഷ്യ തങ്ങളെന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മലയാളികൾക്കു മാത്രമല്ല അവിടുത്തെ തദ്ദേശീയർക്കും മലേഷ്യയിൽ അഭയകേന്ദ്രമായിരുന്നു ഈ തങ്ങൾ. മലേഷ്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിട്ടും അതേപോലെ മഹാതിർ മുഹമ്മദ് അടക്കമുള്ള ഉന്നത ആളുകളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നു. 90 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. മലേഷ്യയിലും തിരിച്ചു വന്ന് കേരളത്തിൽ സ്ഥിരതാമസം തുടങ്ങിയ സമയം മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും മർക്കസിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു വരികയുമായിരുന്നു. ഒരുപാട് വേദികളിൽ മർക്കസുമായി ബന്ധപ്പെട്ട ആ സുന്നി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും പ്രസംഗിക്കാനും ഈ സയ്യിദ് മുൻപന്തിയിലുണ്ടായിരുന്നു. സയ്യിദ് സഹൽ ബാഫക്കി തങ്ങൾ, ഷെരീഫ സുൽഫത്ത് ബീവി, ഇവരാണ് മക്കൾ. പടച്ചറബ്ബെ, ഇതുപോലെയുള്ള മഹാന്മാരുടെ സാന്നിധ്യമായിരുന്നു ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്താണ് ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയൊരു സയ്യിദ് നമ്മുടെ നാടിൻ്റെ കാവലാളായിട്ടുണ്ടാകുമ്പോൾ എന്തൊരു വലിയ സന്തോഷമാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ ആ പിതാവിൻ്റെ ഗുണഗണങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. മർക്കസുമായി ബന്ധപ്പെടുന്ന യോഗങ്ങളിലും ആ വിഭാഗത്തിൻ്റെ പൊതുപരിപാടികളിലുമൊക്കെ നിറസാന്നിധ്യമായി ഈ തങ്ങളൊരു മടിയുമില്ലാത്ത നിലകൊണ്ടു. ദീർഘകാലം മലേഷ്യയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അവിടെയും ഒരുപാടുമായി ബന്ധങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് കൊയിലാണ്ടിയിലാണ്. അവിടെ നിന്ന് തങ്ങൾ വർഷങ്ങൾക്ക് മുൻപാണ് തിരൂരിലേക്ക് താമസം മാറ്റിയിരുന്നത്. അതിനെക്കുറിച്ചൊരിക്കൽ കാന്തപുരം ഉസ്താദ് ചോദിച്ചപ്പോൾ, തിരൂരിൽ അഹൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് മുൻനിരയിൽ നിൽക്കാൻ ആരുമില്ലാത്തത് കണ്ടുകൊണ്ടാണ് എന്നായിരുന്നു തങ്ങളുടെ മറുപടി. അത് യാഥാർത്ഥ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി തിരൂരിലെയും പരിസരങ്ങളിലെയും ആളുകൾക്ക് ദീനു പഠിക്കാനും അതിൻ്റെ പ്രചരണം നടത്താനുമൊക്കെ മദ്രസ ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനം നിർമ്മിക്കാനും ഒക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ആത്മീയവും സംഘടനാപരവുമായ നേതൃത്വം നൽകിയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകനാണ് എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തരം വർദ്ധിപ്പിക്കുന്നു. ആരെയും ആകർഷിക്കുന്ന മുഖപ്രസാദത്തോടെയാണ് അദ്ദേഹം ആളുകളെ സ്വീകരിച്ചത്.
യമനിൽ നിന്ന് കേരളത്തിലെത്തിയ ബാഫക്കി കുടുംബം 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയത്. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ വ്യവസായ കുടുംബമായിരുന്നു അവരുടേത്. രണ്ടു നിലക്കുമുള്ള പാരമ്പര്യം കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു സൈനുൽ ആബിദീൻ തങ്ങൾ. പടച്ചറബ്ബേ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഹ്റം വിശാലമാക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ തങ്ങളുടെ മരണം അവരെ സ്നേഹിക്കുന്നവർക്ക് വല്ലാത്തൊരു നൊമ്പരം തന്നെയാണ്. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ എന്നിവർ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ചവരാണ്. അള്ളാഹു സയ്യിദരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും പരലോക ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോ വിശ്വാസിയും. സയ്യിദന്മാരുടെ, തങ്ങന്മാരുടെ പ്രാധാന്യം നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ധാരാളമുണ്ട്. നഅൂദുബില്ല, നമുക്ക് അവരെ ഓർത്ത് സങ്കടമേ ഉള്ളൂ. ഒന്ന് നാം ആലോചിക്കുക, സ്വലാത്തിലൊക്കെ നമ്മൾ പറയുന്നൊരു വാക്കില്ലേ, അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വഅഹ്ലിഹി. ഈ ആലും അഹ്ലും ആരാണ്? ആല്, ആലെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറ്, അത് ആല് നബിയുടെ കുടുംബം, തങ്ങന്മാർ. എങ്കിൽ അഹ്ൽ ആരാണ്? അഹ്ലും നബിയുടെ കുടുംബം, തങ്ങന്മാർ. ആലും അഹ്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. പല സയ്യിദന്മാരും പല തങ്ങന്മാരും ഒരേ സമയം ആലുകളും അഹ്ലുകളുമായിരിക്കും. ഞാൻ ഈ വീഡിയോ കാണുന്ന സാധാരണ ആളുകളായതുകൊണ്ട് അവർക്ക് തിരിയുന്ന ഭാഷയിൽ പറയാം. ഒരു പക്ഷേ ഇതുപോലെയുള്ള മഹാന്മാരായ ആളുകൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവാം. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പോലും ഈ ഒരു മരണം ഒരു അനുഗ്രഹമാണ്. കാരണം അങ്ങനെ ഒരു സയ്യിദിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് ഒന്നാമത് മനസ്സിലാക്കൂ. ആലെന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയതയെ പിന്തുടരുന്ന, ആ ആത്മീയതയുടെ നൂറാനിയത്തിനെ തിരിച്ചറിഞ്ഞ, അത് ലഭിച്ച മഹാന്മാരായ ആളുകൾക്കാണ് ആലെന്ന് പറയുക. അഹ്ലി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ വംശത്തിൽ ജനിച്ച ആളുകൾ. എന്തുകൊണ്ടും പ്രാധാന്യം ആലുകൾക്കാണ്. അതാണ് അല ആലിഹി. ആലെന്ന് പറയുന്ന പ്രവാചകൻ്റെ നൂറാനിയത്തിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സുഫിയാക്കൾ, മഹാന്മാരൊക്കെ ആലെന്ന് പറയുന്ന ആ പദവിക്ക് അർഹരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയെയും പൊന്നു മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹദാ അഹ്ലു ബൈത്തി ആലിഹി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ജിബ്രീൽ വന്ന് എന്നെയും ചേർക്കാമോ എന്ന് ചോദിച്ച് കൂടെ ആ പുതപ്പിനുള്ളിൽ ചേർന്നു. അതോടുകൂടിയിട്ട് ആ ജിബ്രീൽ അലൈഹിസ്സലാം ആലെന്ന് പറയുന്ന പദവിയിലെത്തി. ഒരിക്കൽ സൽമാനുൽ ഫാരിസ് ഇതുപോലെ കരഞ്ഞുകൊണ്ട് എന്നെ ചേർക്കുമോ എന്ന് ചോദിച്ച് കൂടെ ചേർന്നിരുന്നു. അത് ആലെന്ന പരിധിയിലാണ്. അഹ്ലെന്ന് പറയുന്ന ജന്മം കൊണ്ട് ആ കുടുംബത്തിൽ ജനിക്കുന്ന ആളുകളാണ്. ഈ ഒരു ഇന്ന് മരണ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ മലേഷ്യ, ഈ രണ്ട് വംശത്തിനും ഈ ആലും അഹ്ലുമാണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയം. നമുക്കൊറ്റ കാര്യം മനസ്സിലാക്കുള്ളത്, നമ്മുടെ വിശ്വാസികൾ മൂന്ന് രീതിയിലുണ്ട് സാധാരണ. ഒന്ന്, ആലിനെയും അതായത് സയ്യിദന്മാരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. മറ്റൊന്ന്, സയ്യിദന്മാരെ അംഗീകരിക്കാൻ തയ്യാറല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കും, സ്വഹാബികൾ അംഗീകരിക്കും. വേറെ ചില ആളുകൾ സ്വഹാബികളെ ഒഴിവാക്കും, സയ്യിദന്മാരെയും തങ്ങന്മാരെയും മറ്റേ നബിയെയും അംഗീകരിക്കും. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് സയ്യിദന്മാരെയും അതേപോലെ അതായത് തങ്ങന്മാരെയും നബിയെയും സ്വഹാബികളെയും അതായത് സലഫുകളെയും എല്ലാം ആ ഒരു പിന്തുണ ആ ഒരു ഭാഗങ്ങളെ മുഴുവനും പിന്തുടരുന്ന ആളുകളാണ്. അള്ളാഹു നമ്മെ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ. ഈ മരണപ്പെട്ടുപോയ ഈ മഹാപണ്ഡിതൻ, ഈ മഹാപ്രതിഭ, ഈ മഹാ സയ്യിദ്, അവരുടെയൊക്കെ ആഹിറം അള്ളാഹു വിശാലമാക്കട്ടെ. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ഇന്നലെ ഈ തങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് പലരും ചോദിച്ചു, എന്താണ് നിങ്ങൾ തങ്ങളെക്കുറിച്ച് ചെയ്യാത്തത്? അതിൻ്റെ ഏറ്റവും മികച്ച സമയം അള്ളാഹു തോഫീക്ക് നൽകിയത് ഈ ഒരു സമയമായിരിക്കും. അപ്പോൾ ഏതായാലും അറിയാത്ത ഈ ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് എത്ര പേർക്ക് തങ്ങൾ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, അറിയാത്ത ആളുകളിലേക്ക് അറിയിക്കാനും കൂടി ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.